നമസ്കാരം. അവസാനം കെ സുരേന്ദ്രനെ സംസ്ഥാന ബി ജെ പി അധ്യക്ഷനായി ജെ പി നദ്ദ പ്രഖ്യാപിച്ചു. കേരളത്തിലെ ബി ജെ പി ഒരു യുവ നേതൃത്വത്തിനെ നിയമിച്ചതോടെ ഏറെ ആഹ്ലാദത്തിലാണ്. ഒരുപാട് ഗ്രൂപ്പുകളുടെ കളികളിലൂടെയാണ് സുരേന്ദ്രന് നറുക്കു വീണത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ബി ജെ പി നേതൃയോഗം ഡൽഹിയിൽ നടന്നിരുന്നു. ഇതിനുശേഷമാണ് പ്രഖ്യാപനമുണ്ടായത്. ഉപതിരഞ്ഞെടുപ്പുകൾക്ക് ശേഷം പി എസ് ശ്രീധരൻപിള്ള മിസോറാം ഗവർണറായി നിയമിതനായ ശേഷം സംസ്ഥാന ബി ജെ പി അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. മാസങ്ങൾക്ക് ശേഷമാണ് നിലവിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ കെ സുരേന്ദ്രനെ അധ്യക്ഷനായി തീരുമാനിച്ചത്. കേന്ദ്രമന്ത്രി വി മുരളീധരൻ്റെ ശക്തനായ വക്താവ് എന്ന നിലയിലാണ് സുരേന്ദ്രനെ തിരഞ്ഞെടുക്കുന്നത്. എം ടി രമേശ്, ശോഭ സുരേന്ദ്രൻ, എ എൻ രാധാകൃഷ്ണൻ എന്നീ സ്ഥാനാർത്ഥി മോഹികളെ മറികടന്നാണ് സുരേന്ദ്രൻ അധ്യക്ഷ പദത്തിൽ എത്തുന്നത്. ആദ്യകാലങ്ങളിൽ ആർ എസ് എസിന്റെ എതിർപ്പിനെ തുടർന്നാണ് സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം തെറിച്ചു പോയത്. ശബരിമല വിഷയത്തിലെ കടുത്ത തീരുമാനങ്ങളും ജയിൽവാസവും സുരേന്ദ്രനെ ആർ എസ് എസ് അംഗീകരിക്കുകയായിരുന്നു. ബി ജെ പി സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് താരതമ്യേന ചെറുപ്പക്കാരനായ ഒരാൾ എത്തുന്നത് ഇതാദ്യമായാണ്. കോഴിക്കോട് ഉള്ളേരി സ്വദേശിയായ സുരേന്ദ്രനെ 49 വയസ്സിലാണ് സംസ്ഥാന പാർട്ടിയെ നയിക്കുവാനുള്ള നിയോഗം തേടിയെത്തുന്നത്. കഴിഞ്ഞ തവണ ചുണ്ടോളം എത്തി നഷ്ടമായ പ്രസിഡന്റ് പദവിയാണ് ഇത്തവണ സുരേന്ദ്രനെ തേടിയെത്തിയതെന്നതും മറ്റൊരു പ്രത്യേകതയാണ്. രസതന്ത്രത്തിൽ ബിരുദധാരിയായ സുരേന്ദ്രൻ എ ബി വി പിയിലൂടെയാണ് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത്. പിന്നീട് യുവമോർച്ചയിലേക്ക് പ്രവർത്തന മണ്ഡലം മാറ്റിയ സുരേന്ദ്രൻ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായും പ്രവർത്തിച്ചു. 3 തവണ ലോക്സഭയിലേക്കും 2 തവണ നിയമസഭയിലേക്കും മത്സരിച്ചു. 2009 2014 കാസർഗോഡ് നിന്നും 2019 പത്തനംതിട്ടയിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ചു. 2011 2016 മഞ്ചേശ്വരത്തു നിന്നും കെ സുരേന്ദ്രൻ നിയമസഭയിലേക്ക് മത്സരിച്ചത്. കഴിഞ്ഞ തവണ 89 വോട്ടുകൾക്കാണ് സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് പരാജയപ്പെട്ടത്. മുസ്ലിം ലീഗും ഇടതുപക്ഷവും കൈകോർത്ത് കള്ളവോട്ട് ചെയ്താണ് തോൽപ്പിച്ചതെന്ന് ആരോപിച്ച കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്തിൽ തിരഞ്ഞെടുപ്പ് കേസ് നടത്തിവരികയായിരുന്നു. മുസ്ലിം ലീഗും ഇടതുപക്ഷവും കൈകോർത്ത് കള്ളവോട്ട് ചെയ്താണ് തോൽപ്പിച്ചതെന്ന് ആരോപിച്ച അദ്ദേഹം മഞ്ചേശ്വരത്തിൽ തിരഞ്ഞെടുപ്പ് കേസ് നടത്തിവരികയായിരുന്നു. മികച്ച പ്രാസംഗികനും വാഗ്മിയുമായ കെ സുരേന്ദ്രന് കന്നഡ, തുളു ഭാഷകളിലും പ്രാവീണ്യമുണ്ട്. മികച്ച പ്രസംഗ പരിഭാഷകൻ കൂടിയാണ്. ശബരിമല പ്രക്ഷോഭത്തിലെ സമര നായകൻ എന്ന പരിവേഷവും അദ്ദേഹത്തിന് സംഘപരിവാർ അണികൾക്ക് പ്രതിപത്തി വർദ്ധിപ്പിച്ചു. ശബരിമല സമരവുമായി ബന്ധപ്പെട്ട് 3 മാസത്തോളം അദ്ദേഹം ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതേസമയം പാർട്ടിയിലെയും മുന്നണിയിലെയും എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്നതാവും തൻ്റെ പ്രവർത്തനമെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. ഇപ്പോൾ പാർട്ടിയിൽ തർക്കങ്ങളില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാർട്ടി ഏൽപ്പിച്ച ചുമതല കൃത്യമായി നിർവഹിക്കാൻ ശ്രമിക്കും. ബി ജെ പിയെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ലഭിച്ച അവസരമായാണ് ഇതിനെ കാണുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ അഴിമതിക്കെതിരെ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന സമരം കൂടുതൽ ശക്തമാക്കും. പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ എല്ലാവരോടും കൂടിയാലോചന നടത്തിയായിരിക്കും പ്രവർത്തനങ്ങളെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, വിഷൻ ഇന്ത്യ, മൊബൈൽ ടി വി.